അലഹമ്മലമീൻ വസ്വലാത്ത വസ്സലാമിയൽ മുറുസലീൻ നബീന മുഹമ്മദ് കെ എം സി ഡി ഗ്രൂപ്പിലെ പ്രിയങ്കരായിട്ടുള്ള സഹോദരങ്ങളെ പരിശുദ്ധനായ റബ്ബിൻ്റെ കൃപയും കാരുണ്യവും രക്ഷയും നമ്മിലെല്ലാം സദാ ർഷികുമാർ ആമീൻ പരിശുദ്ധ ഖുർആാനിലെ നാലാം ചാപ്റ്റർ സുറായിലെ എന്നുള്ള വചനം ഒന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ നമ്മുടെ ദമാമിൽ നിന്നുള്ള സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ബഷീറിൽ മുനാഫിക്കീന ബി അന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുക സുവിശേഷം അറിയിക്കുക ആരെ അൽ അവസരവാദികളെ മുനാഫിക്കളെ കപട ലഹും അദാബൻ തീർച്ചയായും അവർക്കുണ്ട് എന്തുണ്ട് അദാബ് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ വേദനയേറിയ ശിക്ഷ എന്നുള്ളതാണ് ഇപ്പം ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ളതും ശേഷമുള്ളതും കൂടി ഒന്ന് പരാമർശിക്കാം തൊട്ട് മുമ്പ് പറയുന്നത് ഇന്നല്ലതീന ആമനു സുമറൂ സുമ ആമനു സുമറൂ സുമുറ

ിയ നിലക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇന്നല്ലതീനെ ആമനു സുമ കഫറു സുമ ആമനു സുമറു വിശ്വസിച്ചു ഒരു വിഭാഗം പിന്നെ അവരെന്ത് ചെയ്തു സത്യനിഷേധികളായി സുമ ആമനു പിന്നെ വിശ്വാസികളായി സുമ കഫറു പിന്നീട് അവിശ്വാസികളായി ഏർ സത്യനിഷേധികളായി സുമുഫ്ര പിന്നെ അവരുടെ ഈ അവിശ്വാസം അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയും ചെയ്തു എന്നിട്ടോ ലംയു ലാഹുലിയും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല പുറത്തു കൊടുക്കുകയേ ഇല്ല എന്നുള്ളതാ വലാലി അഹും സബീല നേരായ മാർഗത്തിലേക്ക് അവരെ അള്ളാഹു വഴി കാണിക്കുകയുമില്ല നേർവഴിയിലേക്ക് നയിക്കുന്നതുമല്ല എന്നിട്ട് പറയാണ് ബഷീറിൽ അങ്ങനെയുള്ള കപട വിശ്വാസികൾക്ക് നീ വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ടെന്ന് തീർച്ചയായും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക മുഅ്മിനീൻ സത്യവിശ്വാസികളെ കൂടാതെ സത്യവിശ്വാസികൾക്ക് പുറമേ സത്യനിഷേധികളെ ഉറ്റ മിത്രങ്ങളായിക്കൊണ്ട് ഔലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ക്ലോസ് ഫ്രണ്ട് ഏഹ് ഇപ്പം നമുക്ക് ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിന് സമാധാനം ഒക്കെ ഉണ്ടാകുമല്ലോ നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ പിന്നെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പറയുന്ന മിത്രങ്ങളായി സ്വീകരിക്കുന്നവർ അവര് അതെന്താണ് ഈ മുനാഫിക്കുകളുടെ സ്വഭാവാണ് സ്വഭാവൻ എന്നിട്ട് അവരോടല്ലാം ചോദിക്കാണ് നിങ്ങൾ അവരടുത്ത് പ്രതാപമുണ്ട് ഏർ എന്ന് വിചാരിച്ചത് തേടി പോവുകയാണോ അത് അന്വേഷിക്കുകയാണോ എന്നാൽ കേട്ടോളൂ എന്നാൽ തീർച്ചയായും അത് മുഴുവനായും അള്ളാഹുവിൻ്റെ അധീനത്തിലാകുന്നു ഇതാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ള പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മതുല്ലാഹി അലൈഹി അദിയത്തിന്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന കാര്യiumnde യുഖ്ബiru തആല അമ്മൻ ദഖല ഫിൽ ഈമാനി സുംമ അർജഅ അൻഹു സുംമ ആദ ഫീഹി സുംമ അർജഅ വസ്തമർ അലാ ളാലഹി വസ്ദാദ ഹത്താമാത് അതായത് അള്ളാഹുല ഒരു വിഭാഗത്തെ കുറിച്ച് അറിയിക്കുകയാണ് അവരെന്ത് ചെയ്തു വിശ്വാസത്തിൽ പ്രവേശിച്ചു അവർ ഈമാൻ സ്വീകരിച്ചു സുംഹു പിന്നീടതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി പിന്തിരിഞ്ഞുപോയി സുംഫി അതിലേക്ക് വന്നു സുമറജ പിന്നീടും അവർ തിരികെ പോയി എന്നിട്ടോ ആ വഴികേടിലെ ദുർമാർഗത്തിലവര് ആ തുടർന്നുകൊണ്ടേയിരുന്നു വസ്ദാദ് അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ഹത്താമാത് മരണം വരെ എന്നാൽ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ ഫൈന്ഹു ലാ ബഅദ മൗതിഹി തൗപത്തീർച്ചയായും അവർക്ക് തൗബ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ലഹു പുറത്തു ഫീഹി ഫറജൻ വലാ എന്തൊന്നിലെന്ന എന്തൊന്നിലാണോ അവർ എത്തിപ്പെട്ടത് അതിൽ നിന്ന് അള്ളാഹു ഒരു മുക്തിയും മോക്ഷവും രക്ഷയും അവർക്ക് നൽകുകയില്ല ഇലൽ ഖൻ സന്മാർഗത്തിലേക്കുള്ള ഒരു വഴി അള്ളാഹു അവർക്ക് നൽകുകയില്ല അതാണ് ലഹും സബീല എന്ന് പറയുന്നത് സഹോദരങ്ങള് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായിട്ടുള്ള പറയുന്ന കിതാബ് ഉണ്ട് അത് മഹാനായിട്ടുള്ള അഹമ്മദ് മുന്നൂറ്റി എഴുപതിൽ ആയിട്ടുള്ള മഹാൻ അവടെ

ിഹി അലഹി വസല്ലം അതായത് പ്രിയമുള്ളവരെ ഇത് വേദം നൽകപ്പെട്ട സമൂഹങ്ങളുണ്ടല്ലോ ജൂത ക്രിസ്ത്യാനികൾ അവരെ സംബന്ധിച്ചാണ് ഇതിൽ പറ പറയുന്നത് അവരെ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് മാത്രമല്ല അതേ രീതി സ്വഭാവം ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ ആയത്ത് ബാധകണെന്നർത്ഥം അവരെന്ത് ചെയ്തു പ്രത്യേകിച്ച് ജൂതന്മാരെ തൗറാത്തിൽ വിശ്വസിച്ചു പിന്നീട് അതിൽ അവിശ്വസിച്ചു മൂസാനബിയിൽ വിശ്വസിച്ചു മൂസാനബിയിലും പിന്നീട് അവർ അവിശ്വസിച്ചു ക്രിസ്ത്യാനികളോ ഇഞ്ചിയിലിൽ വിശ്വസിച്ചു പിന്നീട് അതിൽ അവിശ്വസി അവിശ്വാസം അവർക്കുണ്ടായി പിന്നെ ഈസഅലി ഇസ്ലാമയിൽ അവർ വിശ്വസിച്ചു പിന്നീട് ഈസാ നബിയെ സംബന്ധിച്ചും സുമ ഖഫറു ബി മുഹാലി അദ്ദേഹത്തോട് എതിര് നിന്നുകൊണ്ട് അദ്ദേഹത്തെയും അവിശ്വസിച്ചു അങ്ങനെ അവർക്ക് ആ കുഫർ സത്യനിഷേധം നിഷേധം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ബി മുഹാലി മുഹമ്മദിൻ സലഹു അലൈ വസ്സല ഖുർ നിന്നുകൊണ്ട് മുഹമ്മദ് നബിയെ ഏർക്കെതിരെ നിന്നുകൊണ്ട് മുഹമ്മദ് നബി നബിസ്മ തങ്ങളെ അംഗീകരിക്കാതെ അങ്ങനെ ജൂതക്രൈസ്തവ സമൂഹത്തിന് ആ പിന്നെ ഉണ്ടായി അവരെ സംബന്ധിച്ചും ആയത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ പറയാനുള്ളത് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏർ അവർക്ക് അവർക്കല്ലാ പുറത്തു കൊടുക്കയില്ല ഒന്ന് രണ്ട് ഇത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ് അവസരവാദികളുടെ ലക്ഷണമാണ് അത് പിന്നെ മഹാനായിട്ടുള്ള ഇമ് ഇബിർ കസീർ റഹ്മത്തല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് അവിശ്വാസികളെ കാണുമ്പോൾ അവരോട് പറയുക ഇന്നമാനഹനു മഅക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് അവരോടും പറയുക ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടെന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ അതായത് ഇന്നെഹനുമാക്കും ഇന്നു ഊൻ ഞങ്ങള് നിങ്ങളോടൊപ്പമാണ് ഞങ്ങള് അവരെ പരിഹസിക്ക് മാത്രമാണ് എന്ന് കപട വിശ്വാസികൾ സത്യൻകളെ കണ്ടാൽ പറയും ഇമാം ഇമാമിബുസീർ റഹമത്തുല്ലാഹിഅലി പറയാൻ ഈ കപട വിശ്വാസികളുടെ അവരുടെ ലക്ഷണം എന്താ അവര് സത്യവിശ്വാസികൾക്ക് പുറമേ സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി ആത്മമിത്രങ്ങളായി അവർ സ്വീകരിക്കും എന്നിട്ടോ യു വാലൂനഹും വയ്യു സിറൂന ഇലേ ഹിമ്പിലും അവദ്ധ അവർ സത്യനിഷേധികളോട് എന്ത് ചെയ്യും നല്ല ആത്മബന്ധത്തിലേർപ്പെടും നല്ല സ്നേഹബന്ധത്തിലേർപ്പെടും ഇതാ ഹലോ ബിഹിം ഇനി അവരിൽ അവരുടെ അടുത്ത് പോയി അവർ മാത്രമല്ല സന്ദർഭമായാലോ അവർ പറയും ഇന്നമാനഹനു അക്കും ഇന്നമാനഹനു മുസ്തഹസി ഊൻ ബിൽ മുക്മിനീൻ അതായത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അഥവാ സത്യനിഷേധികളോടൊപ്പമാണ് ഞങ്ങൾ മുഗ്മിനിങ്ങളെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഫി ഇൽഹാരിനാലഹും അൽ മുഫക്ക പ്രകടമായിട്ട് മാത്രമാണ് അവരോടൊപ്പം ഞങ്ങളുള്ളത് ആരോടൊപ്പം മുസ്ലിങ്ങളോടൊപ്പം എന്നാൽ ആന്തരികമായിട്ട് ഞങ്ങളുടെ മനസ്സുകൊണ്ട് സത്യനിഷ്ഠകളോടൊപ്പമാണ് അതുകൊണ്ടാണ് അള്ളാഹു അവരോട് ചോദിക്കുന്നത് നിങ്ങൾ അവരടുത്ത് ഇസ്സത്ത് അന്വേഷിക്കുകയാണോ പക്ഷേ ഇസ്സത്ത് ആർക്കാണ് അത് സുഹൃത്തു മുനാഫിക്കൂനിലൊക്കെ പറഞ്ഞല്ലോ വലില്ലാഹിൽ വലിൽ അസ്സത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കാണ് അള്ളാൻ്റെ റസൂലിനാണ് സത്യവിശ്വാസികൾക്കാണ് പക്ഷേ കപടവിശ്വാസികൾ മുനാഫിക്കുകൾ അതറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ചുരുക്കത്തിൽ ഇത് ഇതിൽ പറയാനുള്ളത് ഒന്ന് ഈ രൂപമുണ്ടല്ലോ വിശ്വസിക്കുക പിന്നെ അവിശ്വസിക്കുക പിന്നെ വിശ്വസിക്കുക പിന്നെ അവിശ്വസിക്കുക അങ്ങനെ അവിശ്വാസം വർധിക്കുക സത്യവിഷേധം അങ്ങനെ മരിച്ച ആൾക്ക് തൗബയില്ല രണ്ട് ഇത് അത് കപടവിശ്വാസിയുടെ രീതിയാണ് കപടവിശ്വാസികൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് അത് ഖുർആആൽ മറ്റ് പല സ്ഥലത്തും വന്നിട്ടുള്ളതാണ് അവർക്ക് നരകമായിരിക്കും ഇന്നല്ലാഹ വൽ കാഫിരീന ഫീ ഫീ ജഹന്നമ ജഹന്നമ ജമീഅ നരകമായിരിക്കുംആാലി ഈ ആയത്തുകളുടെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട് തീർച്ചയായും അള്ളാഹു താല കപട വിശ്വാസികളെയും സത്യനിഷേദികളെയും നര അവരെ എല്ലാവരെയും നരകത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുന്ന കപട വിശ്വാസികൾക്ക് ഫിദ്ർഖിൽ അസ്ഫൽ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ സത്യനിഷേധികളെ കാഫറുകളെ ആത്മമിത്രമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് അത് കപട വിശ്വാസികളുടെ സ്വഭാവമാകുന്നു അത് തെറ്റാകുന്നു അത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്തതാകുന്നു എന്നാൽ സാധാരണ നല്ലവരായിട്ടുള്ള അന്യമതസ്ഥരുമായിട്ട് ബന്ധം പാലിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല അവരോട് മാനുഷിക ബന്ധങ്ങൾ പുലർത്തണം അയൽവാസികളാണെങ്കിൽ ബന്ധം പുലർത്തണം ഇനി കുടുംബ ബന്ധുക്കളാണെങ്കിൽ പോലും അവരോട് ആ ബഹുമാനം അതല്ലെങ്കിൽ ആ ബന്ധങ്ങൾ നിലനിർത്തണം എന്നുള്ളതിന് എത്രയോ രേഖകൾ ഇസ്ലാമിലുണ്ട് ഇവിടെ പറയുന്നത് എന്താ അന്യ അന്യരായിട്ടുള്ള അല്ലെങ്കിൽ സത്യനിഷേധികളോട് ആത്മബന്ധം അത് പാടില്ല എന്നുള്ളതാണ് അള്ളാഹു താല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ബുസലല്ലാഹു അലാ നബീന മുഹമ്മദ് അലഹമദല്ലാറബുൽമീൻ